ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എ പി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു വടയുടെ റെസിപ്പിയുമായിട്ടാണ്. വട മാത്രമല്ല, അതിനെ കൂടെ കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചട്നിയുടെയും കൂടി റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു വടയുടെ റെസിപ്പിയാണ് കേട്ടോ. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു അര കിലോത്തോളം ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് നേരമൊന്നും വെള്ളത്തിലിട്ട് കുതിർക്കണം എന്നില്ല. ഇത് ഒരു മണിക്കൂർ മാത്രമേ വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുള്ളൂ. ഇപ്പോൾ പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കണം തോന്നുകയാണെങ്കിൽ കുറച്ച് ഉഴുന്നെടുത്തിട്ടും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് 10 മിനിറ്റൊന്നും തണുപ്പിച്ചെടുക്കുമ്പോഴേക്കും ഉഴുന്ന് കുതിർന്ന് കിട്ടും. ആ ഒരു പരിഭവം മാത്രം മതി നമുക്ക് ഉഴുന്ന് വട ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ അടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെള്ളം ചേർത്ത് ഒരുപാട് ലൂസാക്കിയിട്ടൊന്നും അടിക്കരുത്. ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ നമുക്ക് വടക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതും ശരിക്കും ഇടാൻ പാടില്ല. പിന്നെ മിക്സിയുടെ ജാറ് നമുക്ക് അത്ര കങ്ങാട് അരഞ്ഞിട്ടില്ല. അതിന് വേണ്ടി മാത്രമാണ് കുറച്ചെങ്കിലും വെള്ളം നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കട്ടി തന്നെ ഇരിക്കണം എന്നല്ല, നമുക്ക് എല്ലാ മാവും അങ്ങനെ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ആ മാവെല്ലാം ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല കട്ടിയിലാണ് ഈ മാവ് ഇരിക്കുന്നത്. ഇപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരുപാട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരിവം എന്ന് പറയുന്നത്. ഒരുപാട് വെള്ളമൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് ആക്കി എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് ഉപ്പാണ്. ഉപ്പിട്ടിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ മാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ ഉപ്പ് പിടിക്കണമെന്നില്ല, ഉപ്പ് കട്ട കൂത്തിയിരിക്കും. അപ്പോൾ നമുക്ക് കൈ വെച്ച് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് ആ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡാക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്, ഒരു പകുതി ഭാഗം. കുറച്ച് പച്ചമുളക്, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് ഇട്ടതിന് ശേഷം നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിരുമ്മിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വടയുടെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതിനകത്ത് ബേക്കിംഗ് സോഡയൊന്നും ചേർക്കുന്നില്ല. അല്ലാണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വട പൊന്തി വരും. കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ദാ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വടയ്ക്ക് കുറച്ച് ക്രിസ്പിനെസ് കിട്ടാനായിട്ട് നമ്മൾ ആഡാക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ്. അരിപ്പൊടിയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ വട നല്ല ക്രിസ്പി ആയിരിക്കും. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വടയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ദാ ഇവിടെ ഞാൻ 2 വട ഇട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. വട ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൈ വെള്ളത്തിൽ നനച്ചിട്ട് വേണം മാവെടുത്തിട്ട് അതിൻ്റെ ഒരു ഷേപ്പിൽ ആക്കി കൊടുക്കാനായിട്ട്. കുറച്ച് വെള്ളം തൊട്ട് തൊട്ടിട്ട് വേണം നമുക്ക്, കൈ നനച്ചിട്ട് വേണം നമ്മൾ ഈ വടയുടെ ഷേപ്പ് ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ ദാ നമ്മുടെ വട ഇവിടെ മൊരിഞ്ഞേണ്ടിരിക്കുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വട ഇവിടെ റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഇനി ഇതിനെ കൂടെ കഴിക്കാൻ പറ്റിയ സിമ്പിളായിട്ടൊരു ചട്നിയും കൂടെ നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. തേങ്ങ, ഉള്ളി, മുളക് പൊടി, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സിയിലിട്ട് കറക്കി കഴിഞ്ഞാൽ നമ്മുടെ ചട്നി റെഡിയാകും. അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് വരാം. അപ്പോൾ അതാ ഞാനിവിടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുകും
കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചട്നി ഇട്ട് കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ചട്നി ഒഴിച്ച് ഇട്ട് കൊടുത്താൽ മതിയാകും. പിന്നെ നമ്മൾ തിളപ്പിക്കണമെന്നില്ല. ഈ ഒരു ചൂടിക്കലിന് തന്നെ നമ്മുടെ തേങ്ങയുടെ പച്ചമണം മാറി കിട്ടുന്നതായിരിക്കും. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചട്നി കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് കുറച്ചും കൂടെ ലൂസായി കിട്ടണം. അതിനായിട്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. തിളപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്നിയും ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വടയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ റെസിപ്പികളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ വേഗം തന്നെ നിങ്ങൾക്ക് അത് കാണാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.